ബയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗിലെ അഞ്ചാം സെമസ്റ്ററിലെ വിഷയമാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് ഞാൻ ഒന്നുകൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആദ്യമായി നോക്കുന്നത് എന്താണ് സോയിൽ മെക്കാനിക്സ് സബ്ജക്റ്റിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ആദ്യം തരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സോയിൽ മെക്കാനിക്സ് എന്താണെന്നാണ് നോക്കുന്നത്. It is the branch of mechanics which deals with action of forces in soil and with the flow of water in soil. അതായത് സോയിലുള്ള ആക്ഷൻ ഓഫ് ഫോഴ്സസ്, ഫോഴ്സസിൻ്റെ ആക്ഷൻ എങ്ങനെയാണ്, അതുപോലെ ഫ്ലോ ഓഫ് വാട്ടർ ഇൻ സോയിൽ എങ്ങനെയാണ്, അതിൻ്റെ എല്ലാം ഒരു സ്റ്റഡിയാണ് സോയിൽ മെക്കാനിക്സിൽ നടക്കുന്നത്. ഇറ്റ് ഇസ് ദ ആക്ഷൻ ഓഫ് സ്റ്റഡി ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് ആൻഡ് ഫ്ലോ ഓഫ് വാട്ടർ ഇൻ സോയിൽ, അതിനെ പറ്റിയുള്ള പഠനമാണ് സോയിൽ മെക്കാനിക്സിൽ നടത്തുന്നത്. ഇനി അടുത്തതായിട്ട് സോയിൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് നോക്കാം. സോയിൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് പറഞ്ഞാൽ ഈ സോയിൽ മെക്കാനിക്സിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനാണ് സോയിൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. അതായത് അപ്ലൈഡ് സയൻസ് വിത്ത് ദ അപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് സോയിൽ മെക്കാനിക്സ് ടു പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. സോയിൽ മെക്കാനിക്സിനെ പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് സോയിൽ എഞ്ചിനീയറിംഗിൽ ഡീൽ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ സബ്ജക്റ്റ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സോയിൽ മെക്കാനിക്സിൻ്റെ തന്നെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷനാണ്. മാത്രമല്ല അവിടെ എന്തെല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്, റോക്ക് മെക്കാനിക്സ്, ജിയോളജി എല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയാണ് ജസ്റ്റ് സബ്ജക്റ്റിനെ പറ്റിയൊരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാം. ഇപ്പോൾ കാണുന്നതാണ് സിലബസ്, കോഴ്സ് ടൈറ്റിൽ, കോഴ്സ് കോഡ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാകാം. സിറ്ററിൻ്റെ സൈറ്റിൽ സിലബസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. രണ്ടാണ് ക്രെഡിറ്റ് എങ്കിലും ഒരുപാട് പഠിക്കാനുള്ള സബ്ജക്റ്റ് തന്നെയാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിൻ്റെ ഓരോ മൊഡ്യൂളൈസ് എന്താണെന്ന് പ്രത്യേകം കണ്ടൻറ് ഡീറ്റെയിൽസ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് സോയിൽ മെക്കാനിക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതായത് അവിടെ ജസ്റ്റ് സോയിൽ എഞ്ചിനീയറിങ്ങിനെ പറ്റി, അതായത് സോയിലിനെ പറ്റി തന്നെ സ്റ്റാർട്ടിങ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പഠിക്കുകയാണ്. സോയിൽ അടങ്ങിയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അത് വെച്ചിട്ടുള്ള റിലേഷൻഷിപ്സ്, അതിൻ്റെ ഗോൾഡിലേയും വെച്ചിട്ടുള്ള റിലേഷൻഷിപ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ പഠിക്കുന്നത്. കുറേ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഡിറ്റർമിനേഷനാണ്, സോയിലിൻ്റെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുക. നമ്മൾ ലാബിൽ ചെയ്യുന്ന ഈ പ്രോപ്പർട്ടീസാണ് നമ്മൾ ലാബിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ലാബ് പാരലലായി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ സിമ്പിൾ ആയിരിക്കും. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, കോവിഡ് 19 സാഹചര്യത്തിൽ ഇപ്പോൾ അത് സാധിക്കുന്നില്ല അല്ലേ. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം മാറി കോളേജെല്ലാം തുറന്ന് നേരിട്ട് കണ്ടുകൊണ്ട് ക്ലാസ് എടുക്കാൻ സാധിക്കട്ടെ എന്നോട് ഇതിൻ്റെ കൂടെ പറയാനുണ്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യമാണ് മുഴുവൻ പണ്ടിൽ കുറച്ച് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഡിറ്റർമിനേഷൻ പിന്നെ ഇൻട്രൊഡക്ഷൻ സോയിൽ മെക്കാനിക്സ് കുറച്ച് മുഴുവൻ. ഇനി സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ സോയിൽ വാട്ടർ, സോയിലിനകത്തുള്ള വാട്ടറിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് നമ്മൾ അവിടെ നടത്തുന്നത്. പിന്നെ കുറച്ച് പെർമിബിലിറ്റി ടെസ്റ്റും പറഞ്ഞതിനകത്ത് ലാബിൽ നടന്ന കുറച്ച് ടെസ്റ്റുകൾ ഇവിടെ ഡീൽ ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് തേർഡ് മൊഡ്യൂളിലെ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സബ് സോയിൽ എക്സ്പ്ലോറേഷൻ. അവിടെ നമ്മൾ എന്താ കൺസ്ട്രക്ഷന് മുന്നേ ഒരു സൈറ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. സൈറ്റ് റെക്കണൈസൻസ്, അതുപോലെ സൈറ്റിലെ പല പല ഭാഗത്തും നമ്മൾ എന്തൊക്കെ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നതിന് മുന്നേ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് തേർഡ് മൊഡ്യൂളിൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ ഉള്ളത്. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ്. ഈ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡീലിംഗ് അബൌട്ട് ഫൗണ്ടേഷൻ. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഫൗണ്ടേഷനെ പറ്റിയാണ്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ പഠിക്കുന്നുണ്ട്. അതുപോലെ ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ ഒക്കെ പറഞ്ഞ് അതിൻ്റെ കുറേ കാര്യങ്ങളും അതിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഇത്രയാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് ഈ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യങ്ങളുടെ റഫറൻസ് ബുക്സ്. അപ്പോൾ ഇതിൽ 8 റഫറൻസ് ബുക്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. അതിലെ 4 ഡോക്ടർ BC പുണ്യ സോയിൽ മെക്കാനിക്സ് ആൻഡ് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ അറോറ സോയിൽ മെക്കാനിക്സ് ആൻഡ് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ്, രണ്ടും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ബുക്കാണ് കേട്ടോ. നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി
അടുത്തതായി നമ്മൾ പോകുന്നത് വാട്ട് ഈസ് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. എന്താണ് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ്? നമുക്ക് ആ വേർഡിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ജിയോ ടെക്നിക്കൽ മീൻസ് സ്പെഷ്യൽ നോളജ്. അപ്പൊ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ സിംപിളി നമുക്ക് എങ്ങനെ റിപ്ലൈ ചെയ്യാം? എർത്തിനെ പറ്റിയുള്ള ഒരു സ്പെഷ്യൽ നോളജാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയാം അല്ലെ. അത് തന്നെയാണ് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന മെറ്റീരിയൽ എന്താ? മണ്ണ്. മണ്ണിനെ പറ്റിയാണ് നമ്മൾ കംപ്ലീറ്റ്ലി ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത്. അതിൻ്റെ പല കണ്ടീഷനിലുള്ള ബിഹേവിയറും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫാദർ ഓഫ് സോയിൽ മെക്കാനിക്സ്. നമ്മളത് സോയിൽ മെക്കാനിക്സ് നോക്കിയിരുന്നത് എന്തായിരുന്നു അല്ലേ? അപ്പോൾ ഫാദർ ഓഫ് സോയിൽ മെക്കാനിക്സ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ കാൾ ടേഴ്സാഗിയാണ്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ്റെ ഭാഗത്തിൽ പറഞ്ഞേ ഉള്ളൂ, ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം പി എസ് സി പോലുള്ള എക്സാമിനൊക്കെ പഠിക്കുന്നവർക്ക് റെഫർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫാദർ ഓഫ് സോയിൽ മെക്കാനിക്സ് ഡോക്ടർ കാൾ ടേഴ്സാഗി. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സ്കോപ്പ് ഓഫ് സോയിൽ എഞ്ചിനീയറിംഗ്. അതായത് എന്തിനാണ് നമ്മൾ ഈ സബ്ജക്ട് പഠിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ആദ്യം ചിന്തിക്കുന്ന ഒരു ചോദ്യതായിരിക്കും അല്ലെ, ഏത് സബ്ജക്ട് പഠിക്കുമ്പോഴും എന്തിനാണ് അത് പഠിക്കുന്നത് എന്നായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്നുണ്ടാവുക. നല്ലതാണ്, അതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ അറിയുന്നത് നല്ലതല്ലേ. അപ്പം നമ്മളിപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സോയിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കോപ്പ് ഓഫ് സോയിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നമ്മളിതിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഒരു 6 എണ്ണമായിട്ട് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫൗണ്ടേഷൻ, റിട്ടേണിംഗ് സ്ട്രക്ചേഴ്സ്, പേവ്മെൻ ഡിസൈൻ, അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ്, സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സ് ആൻഡ് എർത്ത് ഡാംസ്. നമ്മളൊരു 6 എണ്ണമായിട്ട് സ്കോപ്പ് ഓഫ് സോയിൽ എഞ്ചിനീയറിംഗിന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 6 എണ്ണത്തിലും സോയിൽ എഞ്ചിനീയറിംഗിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം എന്താ? ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ്റെ ഭാഗത്ത് സോയിൽ എഞ്ചിനീയറിംഗിൻ്റെ ആവശ്യകത എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലുള്ള ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയും? സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയും. അതുപോലെ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഭാഗത്തിനെയോ സബ് സ്ട്രക്ചർ എന്ന് പറയും അല്ലേ. സബ് സ്ട്രക്ചറായി വരുന്നതാണ് എന്ത്? ഫൗണ്ടേഷൻ, ഫൂട്ടിംഗ് പോലെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡിന്, സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കും? ബേസ്മെൻ്റ് ഉണ്ട്, വോളുണ്ട്, ലിഞ്ചലുണ്ട്, കംപ്ലീറ്റ് അവിടുന്ന് അങ്ങോട്ട് വരുന്ന എല്ലാ ഭാഗങ്ങളിലും റൂഫ് അത് എത്ര നിലയുണ്ടോ അത്രയും. പിന്നെ അതുപോലെ ലൈവ് ലോഡുകൾ, നമ്മൾ വ്യക്തികളുടെ ഫർണിച്ചറിൻ്റെ അവരുടെ എല്ലാം ലോഡുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ വരുന്ന കമ്മിങ് ലോഡ്സിനെ, കംപ്ലീറ്റ് ആയിട്ട് വരുന്ന സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡുകളെ സേഫ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നതാണ് ഫൗണ്ടേഷൻ ചെയ്യുന്നത്. അതായത് സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡിനെ സേഫ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ എവിടെയാണ് നിൽക്കുന്നത്? മണ്ണിലാണ്. അപ്പോൾ മണ്ണിൽ പണിയുന്ന ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. മണ്ണിൽ പണിയുന്നത് കാരണം തന്നെ ആ മണ്ണിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ ഫൗണ്ടേഷൻ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നെല്ലാം നമ്മൾ നോക്കണം അല്ലേ. പലതരത്തിലുള്ള സോയിൽ ഉണ്ട്, സാൻഡി സോയിൽ ഉണ്ട്, ക്ലേയി സോയിൽ ഉണ്ട്, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സോയിൽസ് ഉണ്ട് അവിടെ. അപ്പോൾ പല സോയിലിലും പല രീതിയിലാണ് കൺസ്ട്രക്ഷനും ഡിസൈനും എല്ലാം ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ സോയിലും ഒരുപോലെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെയിലിയർ ഉണ്ടാക്കും, പല രീതിയിലുള്ള ഫെയിലിയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സോയിലിനെ പറ്റി പഠിക്കണം ആദ്യം അല്ലേ. എന്ത് ടൈപ്പ് സോയിലാണ്, അതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, എൻവയോൺമെൻറ്റ് ക്ലൈമറ്റ് ചേഞ്ചൊക്കെ വരുമ്പോൾ, എൻവയോൺമെൻറ്റ് ചേഞ്ചൊക്കെ വരുമ്പോൾ അതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചാലേ അല്ലെങ്കിൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ, ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലുണ്ട്, ഷാലോ ഫൗണ്ടേഷനും ഡീപ്പ് ഫൗണ്ടേഷനും. അതൊക്കെ നമുക്ക് ഫോർമുലയുടെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചുകൊണ്ടേ ഉള്ളൂ, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാലോ ഫൗണ്ടേഷനുണ്ട്, ഡീപ്പ് ഫൗണ്ടേഷനുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ, ഒരു ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യണമെങ്കിൽ സോയിലിനെ പറ്റിയുള്ള അറിവുണ്ടായിരിക്കണം അല്ലേ. സോയിൽ എങ്ങനെയുള്ളതാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു കാര്യത്തിലാണ് ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് എന്തിൻ്റെ ആവശ്യം വരുന്നത്, സോയിൽ മെക്കാനിക്സിൻ്റെ ആവശ്യം വരുന്നത് അല്ലെങ്കിൽ സോയിൽ എഞ്ചിനീയറിംഗിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഡിസൈൻ ഓഫ് ഫൗണ്ടേഷൻ ഇൻവോൾവ്സ് സോയിൽ മെക്കാനിക്സ്. ഒരു ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? സോയിൽ മെക്കാനിക്സ്
അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്ത സ്കോപ്പ് ഓഫ് സോയിൽ എഞ്ചിനീയറിംഗ് എന്തായിരുന്നു? റീറ്റൈനിങ് സ്ട്രക്ചേഴ്സ്. റീറ്റൈനിങ് സ്ട്രക്ചേഴ്സ് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, എന്തെങ്കിലും ഒന്ന് റീറ്റൈൻ ചെയ്യാനായിട്ട്. നമ്മൾ സോയിലിനെ പറ്റിയാണ് പഠിക്കുന്നത് അല്ലെ, അപ്പൊ എന്തിനാ റീറ്റൈൻ ചെയ്യാനായിരിക്കും? സോയിലിനെ റീറ്റൈൻ ചെയ്യാനായിട്ട്, സോയിലിനെ റീറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീറ്റൈനിങ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, റീറ്റൈനിങ് ബോൾ കാണുന്നുണ്ടാവും, അതിന്റെ റൈറ്റ് സൈഡിൽ സോയിൽ ഉണ്ട് അല്ലെ. ആ റൈറ്റ് സൈഡിലുള്ള സോയിലിനെ എഫിഷ്യൻ്റ് ആയിട്ട് റീറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീറ്റൈനിങ് ബോൾ സ്ട്രക്ചേഴ്സ്, റീറ്റൈനിങ് ബോൾ സ്ട്രക്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഈ റീറ്റൈനിങ് ബോൾ ലെഫ്റ്റ് സൈഡിൽ വെറുതെ കിടക്കുന്ന സ്പേസ്, അവിടെ കൺസ്ട്രക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പം അങ്ങോട്ട് മണ്ണ് വീഴാൻ പാടില്ല, ഈ റൈറ്റ് സൈഡിലുള്ള മണ്ണ് അങ്ങോട്ട് വീഴാൻ പാടില്ല, അപ്പം അതിനെ തടഞ്ഞു നിർത്തണം. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ റീറ്റൈനിങ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുക. ഇപ്പം റീറ്റൈനിങ് സ്ട്രക്ചേഴ്സിലേക്ക് ഈ സോയിലിൻ്റെ പ്രഷർ ഉണ്ടായിരിക്കും, എർത്ത് പ്രഷർ. അപ്പോൾ സോയിലിനെ പറ്റി അറിയാതെ നമുക്ക് റീറ്റൈനിങ് സ്ട്രക്ചേഴ്സൊന്നും ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഡിസൈൻ ഓഫ് റീറ്റൈനിങ് സ്ട്രക്ചേഴ്സ് ഇൻവോൾവ്സ് സോയിൽ മെക്കാനിക്സ്, അവിടെയും സോയിൽ മെക്കാനിക്സ് ആവശ്യമായിട്ട് വന്നു അല്ലേ. അപ്പോൾ റീറ്റൈനിങ് സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ സോയിലിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്പ്. ഇത് പറയുന്നത് നമ്മൾ എംബാക്ക്മെൻറ്റ്, നമ്മൾ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ മണ്ണ് അല്ലെങ്കിൽ കോസ് സെഗ്രിഗേറ്റിനൊക്കെ ഒരു പ്രത്യേക ഷേപ്പിൽ കൂട്ടിയിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ടോപ്പിൽ നിന്നൊക്കെ ഹൊറിസോണ്ടൽ ആയിട്ട് പോകും, രണ്ട് സൈഡിലേക്കും സ്ലോപ്പായിട്ട് ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനെയാണ് എംബാക്ക്മെൻ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ എംബാക്ക്മെൻറ്റൊക്കെ ആ ഒരു ഷേപ്പിൽ അത് നിർത്താനുള്ള കാരണം എന്താ? ആ ഒരു ഷേപ്പിൽ നിർത്തിക്കഴിഞ്ഞാൽ അത് സ്റ്റേബിളാണ്. ആ സ്ലോപ്പിൽ ആ ഒരു പോർഷൻ, ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോയിൽ എഞ്ചിനീയറിങ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു ഷേപ്പിലല്ല, ഹൊറിസോണ്ടൽ അല്ല, സോയിൽ സർഫസ് ഹൊറിസോണ്ടൽ അല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക? ഇൻക്ലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു വെയ്റ്റിൻ്റെ കമ്പോണൻ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ വെയ്റ്റിൻ്റെ കമ്പോണൻ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്ന കാരണം സോയിലിനെ താഴോട്ട് വലിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, ടെൻഡൻസി കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ആ സ്ലോപ്പിൻ്റെ ആ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും അല്ലേ. മണ്ണ് പല രീതിയിലൊക്കെ വീഴാനായിട്ട് തുടങ്ങും, അതൊരു സ്റ്റെബിലിറ്റി അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ അതൊഴിവാക്കാനായിട്ട് സോയിൽ എഞ്ചിനീയറിങ് അത്യാവശ്യം. സോയിൽ എഞ്ചിനീയറിങ് പ്രൊവൈഡ്സ് മെത്തേഡ്സ് ഫോർ ചെക്കിങ് സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സ്. എങ്ങനെയെല്ലാം ചെക്ക് ചെയ്യണം, സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സ് എങ്ങനെയെല്ലാം ചെക്ക് ചെയ്യണം എന്നുള്ളത് സോയിൽ എഞ്ചിനീയറിങ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ക്ലിയർ? അടുത്തതാണ് അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ്. അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലോടി വരുന്ന എന്തായിരിക്കും? ടണൽസ് ആയിരിക്കും അല്ലേ. ടണൽ, ഷാഫ്റ്റ്, കോൺഡ്യൂട്ട്സ് അതെല്ലാം നമ്മൾ അണ്ടർഗ്രൗണ്ടിലൂടെ കൊണ്ടുപോകാറുണ്ട്. ഈ അണ്ടർഗ്രൗണ്ടിലൂടെ കൊണ്ടുപോകുമ്പോൾ അത് നിൽക്കുന്നത് മണ്ണിനടിയിലാണ് അല്ലേ. മണ്ണിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സിലേക്ക് ഈ മണ്ണിൽ നിന്നുള്ള ആക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ. മണ്ണിൽ നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കും. അപ്പം അത് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യത, ഈ ടണലെല്ലാം ഫെയിലിയർ ആകാനുള്ള സാധ്യതയുണ്ട്. അത് ഒരുപാട് അപകടങ്ങൾ വിളിച്ചു കൊടുക്കും. അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടണൽ, ഷാഫ്റ്റ്, കോൺക്രീറ്റ് പോലെയുള്ള അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ് പണിയുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള സോയിലിൽ നിന്ന് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറ്റിയുള്ള പഠനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെയും സോയിൽ മെക്കാനിക്സ് ആണല്ലേ. ഫോഴ്സിനെ പറ്റി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് സോയിൽ മെക്കാനിക്സ്. അപ്പോൾ അവിടെ സോയിൽ മെക്കാനിക്സ് അത്യാവശ്യമായിട്ട് വന്നു അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ്. ഇനി അടുത്തതാണ് പേവ്മെൻറ്റ് ഡിസൈൻ. പേവ്മെൻറ്റ് എന്ന് പറയുന്നത് ഹാർഡ് ക്രസ്റ്റ് പ്ലേസ്ഡ് ഓൺ സോയിൽ ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾ. വെഹിക്കിളർ മൂവ്മെൻറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഹാർഡായിട്ടുള്ള സർഫസിനെയാണ് പേവ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഏതാത്? റോഡുകൾ അല്ലേ. അപ്പോൾ റോഡുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലെയർ 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 ആയിട്ടാണ്, നാല് ലെയറായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുക. ഏറ്റവും താഴെയുള്ള ലെയർ അതായത് മണ്ണ്, അതിനെയാണ് നമ്മൾ സബ് ഗ്രേഡ് എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുകളിലുള്ളതാണ് സബ് ബേസ്, അതിൻ്റെ മുകളിൽ ബേസ് ഫോഴ്സ്, പിന്നെ അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ കാണുന്ന സർഫസ് ഫോഴ്സ് അല്ലെങ്കിൽ വിയർ ഫോഴ്സ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഒരു റോഡ് അല്ലെങ്കിൽ ഒരു പെർമനൻ്റ് ഡ്യൂറബിൾ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അത് തൊട്ട് താഴെയുള്ള ലെയേഴ്സ് എല്ലാം നല്ലതായിരിക്കും അല്ലേ. അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഏറ്റവും താഴെ സബ്ജക്ട് സോയിലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കും. ഒരുപാട് ലോഡ് വരുന്നതാണ് പെർമനൻ്റ് അല്ലേ, പലതരത്തിലുള്ള പല
മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത്
വരുന്നു അല്ലേ നോക്കാം റോക്ക് റോക്കിന് ഇറോഷൻ സംഭവിക്കുന്നു ദ്രവീകരണം സംഭവിക്കുക എങ്ങനെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബദലങ്ങളിലൂടെ എന്ത് സംഭവിക്കുന്നു ഇറോഷൻ സംഭവിക്കുന്നു ഈ ഇറോഷൻ സംഭവിച്ചിട്ട് എന്താ ഉണ്ടാകുന്നത് മണ്ണ് പൊടിഞ്ഞ് പാറ പൊടിഞ്ഞ് മണ്ണാകുന്നു ആ മണ്ണ് കുറച്ച് മണ്ണ് അവിടെ കിടക്കും ബാക്കി കുറച്ച് മണ്ണ് എന്ത് ചെയ്യും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സംഭവിച്ചു ഈ ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞിട്ട് അത് എവിടെയെങ്കിലും പോയി ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് അതവിടെ ഡെപ്പോസിറ്റഡ് ആവുക ഈ ഡെപ്പോസിറ്റഡ് ആയി കാലങ്ങളോളം കഴിഞ്ഞ് ഈ ഡെപ്പോസിറ്റഡ് ആയി ആയി എന്ത് സംഭവിക്കും അപ്ഹീവൽ അവിടെ ഒരു കുന്നുപോലെയായി അതായത് കാലങ്ങൾ കഴിഞ്ഞ് 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 അവിടെ ഒരു റോക്ക് പോലെ പിന്നെയും ഫോം ചെയ്യും ആ റോക്കിന് അഗെയിൻ എന്താ സംഭവിക്കുക ഇറോഷൻ സംഭവിക്കും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ വെതറിങ് സംഭവിക്കും പാറ പൊടിയും പൊടിഞ്ഞ മണ്ണാകും കുറച്ച് മണ്ണ് അവിടെ കിടക്കും കുറച്ച് മണ്ണിനെ ട്രാൻസ്പോർട്ട് ചെയ്യും ട്രാൻസ്പോർട്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യും അപ്ഹീവൽ സംഭവിക്കും അഗെയിൻ ഇറോഷൻ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്താ മനസ്സിലായത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഒരു സൈക്ലിക് പ്രോസസ്സ് അല്ലേ എന്തൊക്കെ ഇറോഷൻ വെതറിങ് സംഭവിച്ചു ട്രാൻസ്പോർട്ടേഷൻ സംഭവിച്ചു ഡെപ്പോസിഷൻ സംഭവിച്ചു അപ്ഹീവൽ അഗെയിൻ വെതറിങ് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സൈക്ലിക് പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സൈക്ലിക് പ്രോസസ്സായി നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇതിന് നമ്മൾ പേര് കൊടുക്കുകയാണ് എന്ത് ജിയോളജിക്കൽ സൈക്കിൾ ജിയോളജിക്കൽ സൈക്കിൾ എന്നാണ് ഒറിജിൻ ഓഫ് സോയിലിന് നമ്മൾ കൊടുക്കുന്ന പേര് അപ്പോൾ ജിയോളജിക്കൽ സൈക്കിളിലെ കമ്പോണൻസ് എന്തൊക്കെയായിരിക്കും വെതറിങ് ഓഫ് റോക്ക് ട്രാൻസ്പോർട്ടേഷൻ ഡെപ്പോസിഷൻ അപ്ഹീവൽ അഗെയിൻ വെതറിങ് ഓഫ് റോക്ക് ട്രാൻസ്പോർട്ടേഷൻ ഡെപ്പോസിഷൻ അപ്ഹീവൽ ഇതിങ്ങനെ സൈക്ലിക് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് എന്ത് ഉണ്ടാകുന്നത് മണ്ണുണ്ടാകുന്നത് ഓക്കെ ഇനി മണ്ണുണ്ടാകുന്നത് എങ്ങനെ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു നമുക്കറിയാം പ്ലാന്റ്സ് ആനിമൽസ് എല്ലാം കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണിനോട് ചേരാനുള്ളതാണ് അല്ലേ നമ്മളെന്തായി മാറും മണ്ണായി മാറും ആ രീതിയിൽ മണ്ണുണ്ടാകാം പിന്നെ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ പാറ പൊടിഞ്ഞും മണ്ണുണ്ടാകാം അപ്പോൾ ഈ പാറ പൊടിയുന്നത് എങ്ങനെ ഇറോഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഫിസിക്കൽ വെതറിങ്ങും കെമിക്കൽ വെതറിങ്ങും അപ്പോൾ ഈ ഫിസിക്കൽ വെതറിങ് എങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ കെമിക്കൽ വെതറിങ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ ഫിസിക്കൽ വെതറിങ് സംഭവിക്കുന്നത് ടെമ്പറേച്ചർ ചേഞ്ചസിലൂടെ വെഡ്ജിങ് ആക്ഷൻ ഓഫ് ഐസ് സ്പ്രെഡിങ് ഓഫ് ഫ്രൂട്ട്സ് ഓഫ് പ്ലാന്റ് അബ്രാഷൻ ഈ നാല് രീതിയിലാണ് ഫിസിക്കൽ വെതറിങ് സംഭവിക്കുന്നത് ഓരോന്നും എന്താണെന്ന് നോക്കാം ടെമ്പറേച്ചർ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണം എങ്ങനെ വെതറിങ് സംഭവിക്കുന്നു ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ റോക്കിലെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എക്സ്പാൻഡ് ചെയ്യുന്നു കോൺട്രാക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായില്ലേ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ വികസിക്കുക കോൺട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിപ്പോവുക ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും കണ്ടിന്യൂസ്ലി നടക്കുമ്പോൾ എന്താ സംഭവിക്കുക വിള്ളലുണ്ടാവും ബ്രോക്കൺ സംഭവിക്കും അല്ലേ പാറ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പൊട്ടി മണ്ണാകുന്നു ഇനി അടുത്തതാണ് വെഡ്ജിങ് ആക്ഷൻ ഓഫ് ഐസ് വെഡ്ജിങ് ആക്ഷൻ ഓഫ് ഐസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പാറകളുടെ വിള്ളലുകൾക്കിടയിൽ വെള്ളം നിൽക്കും പാറയിലുള്ള വിള്ളലുകൾ ഉണ്ടായിരിക്കും അല്ലേ ആ വിള്ളലുകൾക്കിടയിൽ വെള്ളം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ഫ്രീസ് ചെയ്യും തണുപ്പ് കാലത്ത് വന്നു കഴിഞ്ഞാൽ അത് ഫ്രീസ് ചെയ്യും അത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യും വോളിയം എക്സ്പാൻഡ് ചെയ്യും അങ്ങനെ അത് പൊട്ടിപ്പോകുന്നു നമ്മുടെ റോക്ക് പൊട്ടിപ്പോകുന്നു ബ്രോക്കൺ ഇൻ ടു പീസസ് അങ്ങനെയാണ് ബെഡ്ജിങ് ആക്ഷൻ ഓഫ് ഐസ് സംഭവിക്കുന്നത് പിന്നെ സ്പ്രെഡിങ് ഓഫ് ഫ്രൂട്ട്സ് ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ടിലുള്ള പ്ലാന്റ്സ് സോറി റോക്കിലുള്ള പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് സ്പ്രെഡ് ചെയ്തിട്ട് ഇപ്പോൾ റോക്കിൽ പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഗ്യാപ്പിലൂടെയൊക്കെ റൂട്ട് വേര് ചെടിയുടെ വേര് പോയിട്ട് ബ്രോക്കൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെയാണ് അബ്രാഷൻ അബ്രാഷൻ എന്ന് പറഞ്ഞാൽ ഇറോഷൻ സംഭവിക്കുന്നത് ഇനി ഫിസിക്കൽ വെതറിങ്ങിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട രണ്ട് പോയിന്റ്സ് ആണ്
ഒന്ന് ഫിസിക്കൽ വെതറിങ് കാരണം മിനറൽ കോമ്പോസിഷനിൽ മാറ്റമൊന്നും വരില്ല. കാരണം കെമിക്കലി ഒന്നും സംഭവിക്കുന്നില്ല, ഫിസിക്കലി പൊടിയുന്നതേ ഉള്ളൂ അല്ലേ. അതിൻ്റെ മിനറൽ കോമ്പോസിഷനിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇനി ഉണ്ടാകുന്ന പാർട്ടിക്കിൾസ് കൊഹിഷൻലെസ് പാർട്ടി സോയിൽസ് ആയിരിക്കും. കൊഹിഷൻ എന്താന്ന് നമുക്കറിയാം, പാർട്ടിക്കിൾ ടു പാർട്ടിക്കിൾ അട്രാക്ഷൻ അല്ലേ നമ്മൾ കൊഹിഷൻ എന്ന് പറയാം. സെയിം പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ അല്ലേ കൊഹിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊഹിഷൻ ലെസ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൊഹിഷൻ ഇല്ലാത്ത സോയിൽ അല്ലേ. ഏതായിരിക്കും അത്? സാൻഡ് പോലെയുള്ള സോയിലാണ് ഉണ്ടാവുന്നത് കൊഹിഷൻലെസ്. അപ്പോൾ കൊഹിഷനുള്ള സോയിൽ ഉണ്ട്, കൊഹസീവ് സോയിൽ, അതാണ് ക്ലേ. നമുക്ക് ഡീറ്റെയിൽഡ് അതിനൊക്കെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കൊഹസീവ് സോയിൽ എന്ന് പറയുന്നത് ക്ലേയും കൊഹിഷൻലെസ് സോയിൽ എന്ന് പറയുന്നത് സാൻഡുമാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ വെതറിങ് ആണ്. കെമിക്കൽ വെതറിങ് ഈ പ്രോസസ്സെല്ലാം നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഹൈഡ്രേഷൻ, കാർബണേഷൻ, ഓക്സിഡേഷൻ, ഹൈഡ്രോളിസിസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരം പ്രോസസ്സ് വഴിയാണ് കെമിക്കൽ വെതറിങ് സംഭവിക്കുന്നത്. അപ്പോൾ കെമിക്കൽ വെതറിങ് സംഭവിക്കുമ്പോൾ എന്തുണ്ടാകും? നമ്മുടെ മിനറൽ കോമ്പോസിഷനിൽ മാറ്റം വരും, ചേഞ്ച് ഇൻ മിനറൽ കോമ്പോസിഷൻ. നേരത്തെ ഫിസിക്കൽ വെതറിങ് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? മിനറൽ കോമ്പോസിഷനിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കെമിക്കൽ വെതറിങ്ങിൻ്റെ കേസിൽ മിനറൽ കോമ്പോസിഷനിൽ മാറ്റം വരും, കാരണം കെമിക്കലി ആണ് അവിടെ മാറ്റം വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് അവിടെ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ഉണ്ടാകുന്ന സോയിൽ എന്ന് പറയുന്നത് ക്ലേ മിനറൽസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച കൊഹിഷൻലെസ് സോയിലാണ് ഇത്, ക്ലേ മിനറൽസ് ആണ്. ക്ലേ എന്ന് പറയുന്നത് എന്താ? കൊഹസീവ് സോയിലാണ്. ഓക്കെ, അപ്പൊ അതാണ് കെമിക്കൽ വെതറിങ്ങും ഫിസിക്കൽ വെതറിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞു നോക്കാം, ഫിസിക്കൽ വെതറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മിനറൽ കോമ്പോസിഷനിൽ മാറ്റമൊന്നുമില്ല, കൊഹിഷൻലെസ് സോയിൽസ് ആണ് ഫോം ചെയ്യുന്നത്. കെമിക്കൽ വെതറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനറൽ കോമ്പോസിഷനിൽ ചേഞ്ച് ഉണ്ട്, കൊഹോസീവ് സോയിൽസ് ആണ് ഫോം ചെയ്യുന്നത്, ക്ലേ മിനറൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഫിസിക്കൽ കെമിക്കൽ വെതറിങ്ങിനെ പറ്റി പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ടൈപ്സ് ഓഫ് സോയിലാണ്. അതെന്താ വെച്ചാൽ നമ്മുടെ ജിയോളജിക്കൽ സൈക്കിൾ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, നമ്മുടെ റോക്ക് ഇറോഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സോയിൽ കുറച്ച് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ബാക്കി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. പാരന്റ് റോക്ക്, അതായത് ഏത് റോക്കാണോ കൊടുത്തിട്ടുണ്ടാകുന്നത്, മണ്ണുണ്ടാകുന്നത്, ആ റോക്കിനെയാണ് നമ്മൾ പാരന്റ് റോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് സോയിൽ എന്ത് ചെയ്യും, പാരന്റ് റോക്കിൻ്റെ താഴെ സ്റ്റേജ് ചെയ്യും, അവിടെ പോയി അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യും. അത്തരം സോയിൽ എന്ന് പറയുന്നത് റെസിജ്വൽ സോയിൽ അല്ലെങ്കിൽ സെഡന്ററി സോയിൽ, അതിന് പാരന്റ് റോക്കിൻ്റെ അതേ ക്യാരക്ടറായിരിക്കും. അപ്പോൾ സോയിൽ സ്റ്റേസ് ആയിട്ട് പ്ലേസ് ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ, ഫോർമേഷൻ സംഭവിക്കുന്ന സ്ഥലത്ത് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോയിലാണ് റെസിജ്വൽ സോയിൽ അല്ലെങ്കിൽ സെഡന്ററി സോയിൽ എന്ന് പറയുന്നത്. അതിന് പാരന്റ് റോക്കിൻ്റെ അതേ ക്യാരക്ടറായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അടുത്തതാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ. എന്തായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സോയിൽ അല്ലേ? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സോയിലാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ ട്രാൻസ്പോർട്ട് ചെയ്യുമോ? ഇല്ല, എന്തെങ്കിലും ഒരു മീഡിയം വേണം, എന്തിനെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിലേ ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുള്ളൂ. എന്തൊക്കെയായിരിക്കും? വാട്ടർ, വെള്ളം വഴി ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കാം, കാറ്റ് വഴി ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കാം, ഐസ് വഴി, ഗ്രാവിറ്റി വഴിയെല്ലാം ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കാം. അപ്പോൾ അത്തരം സോയിൽ ചെയ്യണതെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടഡ് സോയിൽസ് ആർ എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാം എന്തൊക്കെ. അതായത് വെള്ളം വഴി ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്നുണ്ട്, വിൻഡ് വഴി ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്നുണ്ട്, ഐസ് വഴി ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്നുണ്ട്, ആൻഡ് ഗ്ലേഷ്യർ സോറി ഗ്രാവിറ്റി വഴി ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ സോയിലിനും ഓരോ പേരാണ്, നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ റണ്ണിങ് വാട്ടർ അല്ലെങ്കിൽ റിവർ വഴി ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്ന സോയിലാണ് അലൂവിയൽ സോയിൽ. റണ്ണിങ് വാട്ടർ അല്ലെങ്കിൽ റിവർ വഴി ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്ന സോയിലിന് പറയുന്ന പേരാണ് അലൂവിയൽ സോയിൽ. സോയിൽ വിച്ച് ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ റണ്ണിങ് വാട്ടർ, ദാറ്റ് ഈസ് റിവർ. ഓക്കെ, ഈ റണ്ണിങ് വാട്ടർ ലേക്കിലേക്കാണ് ചെന്ന് അവസാനിക്കുന്നത്, എന്നിട്ട് ലേക്കിലാണ് ഡെപ്പോസിഷൻ സംഭവിക്കുന്നതെങ്കിൽ ലാക്കസ്ട്രൈൻ സോയിൽ എന്നാണ് പറയുക. റണ്ണിങ് വാട്ടർ ലേക്കിൽ ചെന്ന് അവസാനിച്ച് അവിടെയാണ് മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സോയിലിനെ നമ്മൾ ലാക്കസ്ട്രൈൻ സോയിൽ എന്ന് പറയും. ഇനി റണ്ണിങ് വാട്ടർ ചെന്ന് ഓഷനിലാണ് അവസാനിച്ച് അവിടെയാണ് ഡെപ്പോസിഷൻ സംഭവിക്കുന്നതെങ്കിൽ മറൈൻ സോയിൽ എന്നാണ് പറയുക. അപ്പോൾ വാട്ടർ വഴി ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്ന സോയിലിനെ ജനറലി നമ്മൾ അലൂവിയൽ സോയിൽ എന്ന് പറയും. ഇനി ലേക്കിൽ ഡെപ്പോസിഷൻ സംഭവിക്കുകയാണെങ്കിൽ ലാക്കസ്ട്രൈൻ സോയിൽ എന്നും,
ഓഷ്യനിൽ ഡെപ്പോസിഷൻ സംഭവിക്കുകയാണെങ്കിൽ മറൈൻ സോയിൽ എന്നും പറയും. ഓക്കെ, ഇനി വിൻഡ് വഴിയാണ് ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എയോളിയൻ സോയിൽ. സാൻഡി റീജിയൻസിലാണ് അധികവും അങ്ങനെ കാണാറുള്ളത്. നമുക്ക് സാൻഡ് ഡ്യൂൺസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ, അതിനെയാണ് എയോളിയൻ സോയിൽ എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് ലോയസ്, സിൽക്ക് ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ വിൻഡ് ലോയസ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചു കൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പി എസ് സി ഒക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഉപകാരപ്പെടും. അപ്പോൾ ഇയോളിയൻ സോയിൽ ബൈ വിൻഡ്. ഇനി അടുത്താണ് കൊളൂബിയൽ സോയിൽ. അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്ത് വഴിയാണ്? ഗ്രാവിറ്റി കാരണമാണ്. കൊളൂബിയൽ സോയിൽ ആർ ട്രാൻസ്പോർട്ടഡ് ബൈ ഗ്രാവിറ്റി. എക്സാമ്പിൾ ടാലസ്. അതൊരു ഗ്ലേഷ്യർ സോയിൽ ഉണ്ട്, ബൈ ഗ്ലേഷ്യർ, അതായത് മഞ്ഞുപാളി. ഈ സ്നോ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് വലിയ വലിയ മഞ്ഞുപാളികൾ ഉണ്ടാവും. അതായത് ആ മഞ്ഞുപാളികൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യൂ അല്ലേ. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ വിള്ളൽ പെട്ടിട്ടുള്ള മണ്ണുകൾ ഒരുമിച്ച് മണ്ണും അതിനോടൊപ്പം ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കും മണ്ണിനും. അപ്പം അത്തരം സോയിലിനെയാണ് നമ്മൾ ഗ്ലേഷ്യർ സോയിൽ എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റ് ടീ എന്നൊക്കെ പറഞ്ഞ് അത്തരം സോയിലൊക്കെ ഗ്ലേഷ്യർ സോയിൽസ് ആണ്. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് സോയിലിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് പോകുന്ന വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോർഷനാണ് ഫേസസ് ഇൻ സോയിൽ. അതായത് കുറച്ച് സോയിൽ നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സോയിലിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? സോയിൽ പാർട്ടിക്കൾസ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, എയർ ഉണ്ടാവും അല്ലേ. ഈ വാട്ടറും എയറും എവിടെ ഉണ്ടാവുക? സോയിലിനകത്തുള്ള വോയിസ്, ഓപ്പൺ സ്പേസ്, അതിനാണ് വോയിൽ എന്ന് പറയുന്നത്. ഡി ഒ ഐ ഡി, വോയിസിൽ നിന്ന് വരും വാട്ടറും എയറും വരും. അപ്പോൾ ഈ മൂന്ന് കമ്പോണൻസ് ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് സോയിൽ എന്ന് പറയാം. അപ്പോൾ ഇത് കംപ്ലീറ്റിന് അവതരിപ്പിക്കുന്നതായിരിക്കും കടക്കുന്നതായിരിക്കും. ഡയഗ്രമാറ്റിക് നമ്മൾ കാണിക്കും, അതിനെയാണ് ഫേസ് ഡയഗ്രം എന്ന് പറയുന്നത്. ആ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനെയാണ് ഫേസ് ഡയഗ്രം എന്ന് പറയുന്നത്. സോയിൽ, വാട്ടർ, എയർ ഇതിന് സെപ്പറേറ്റ്ലി കാണിക്കുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണുന്നുണ്ടാകും സോയിൽ, വാട്ടർ, എയർ. അതിന് റൈറ്റ് സൈഡിൽ മാസും ലെഫ്റ്റ് സൈഡിൽ വോളിയം ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. വോളിയം ഓഫ് സോയിൽ വി എസ്, വോളിയം ഓഫ് വാട്ടർ ബി ഡബ്ല്യു, വോളിയം ഓഫ് എയർ വി എ. വാട്ടറും എയറും വോയിഡ്സിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വി ഡബ്ല്യു വോളിയം ഓഫ് വാട്ടറിനെയും വോളിയം ഓഫ് എയറിനെയും ചേർത്ത് നമുക്ക് വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയാം. വോളിയം ഓഫ് വോയിഡ്സ്, അതുപോലെ ടോട്ടൽ വോളിയം സോയിലിൻ്റെയും വാട്ടറിൻ്റെയും എയറിൻ്റെയും വോളിയത്തിന് കമ്പൈൻ ചെയ്താൽ ടോട്ടൽ വോളിയം കിട്ടും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ വോളിയം ഇസ് ഈക്വൽ ടു ബി എസ് പ്ലസ് ബി ബി എന്നും പറയാം. ഇനി അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ മാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോയിലിൻ്റെ മാസ് എം എസ്, വാട്ടറിൻ്റെ മാസ് എം ഡബ്ല്യു, എയറിൻ്റെ മാസ് എം എ. എം എ എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി സീറോ സീറോ ആയിട്ടാണ്. എയറിൻ്റെ മാസം എന്തായിട്ട് എടുക്കാറ്? സീറോ ആയിട്ടാണ് എടുക്കാറ്. പിന്നെ ടോട്ടൽ മാസം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വോളിയം മാസം കൂടെ മാർക്ക് ചെയ്താൽ മാത്രമേ ഒരു ഫേസ് ഡയഗ്രം കംപ്ലീറ്റ് ആവുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും മൂന്ന് ഫേസസ് ഉണ്ട്, സോയിൽ, വാട്ടർ, എയർ, മൂന്ന് ഫേസസ് അല്ലേ. സോ അതിനെ നമുക്ക് ത്രീ ഫേസ് ഡയഗ്രം എന്ന് പറയാം. ഈ ഫേസ് ഡയഗ്രത്തിന് ത്രീ ഫേസ് ഡയഗ്രം എന്നാണ് പറയുന്നത്. ഇതിവിടെ കാണാം, സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. സോ ഈ ഡയഗ്രത്തിന് ത്രീ ഫേസ് ഡയഗ്രം എന്ന് പറയുന്നു. ഈ സോയിൽ ഏത് സോയിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലാണെന്ന് പറയാം. അതായത് കുറച്ച് വെള്ളമുണ്ട്, പാർഷ്യലി സാച്ചുറേറ്റഡ് ആണ്. സാച്ചുറേഷൻ മീൻസ് നനഞ്ഞിരിക്കുക എന്നുള്ളൊരു അർത്ഥമല്ലേ. വാട്ടറിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട് എന്നല്ലേ. അപ്പോൾ നമുക്കിവിടെ വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്, സോളിഡ് ഉണ്ട്. അപ്പോൾ ഇത് സോയിൽ എന്ത് ടൈപ്പ് സോയിലാണ്? പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലാണ്. പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലിനാണ് ത്രീ ഫേസ് ഡയഗ്രം ഉണ്ടായിരിക്കുക. ഇനി എപ്പോഴാണ് ടു ഫേസ് ഡയഗ്രം ആവുക? ആ വോയിഡ്സിനകത്ത് ഒന്നില്ലെങ്കിൽ വാട്ടർ വെച്ച് ഫില്ല് ചെയ്യുക, ഫുള്ളി സാച്ചുറേറ്റഡ് ആക്കുക, സോയിലിനെ ഫുള്ളി സാച്ചുറേറ്റഡ് ആക്കുക. അപ്പോൾ അതിന് എന്തേ ഉണ്ടാവുള്ളൂ?
ഓൺലി സോളിഡ് പാർട്ടിക്കിൾസും വാട്ടറും മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെ, ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ ആകുമ്പോൾ സോളിഡും വാട്ടറും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ടു ഫേസ് ഡയഗ്രാം ആയില്ലേ? ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ ആകുമ്പോൾ സോളിഡും വാട്ടറും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഡ്രൈ കണ്ടീഷൻ ആണെങ്കിലോ, ഡ്രൈ സോയിൽ ആണെങ്കിലോ, വെള്ളമൊന്നും ഇല്ലാത്ത സോയിൽ ആണെങ്കിലോ, സോളിഡ് പാർട്ടിക്കിൾസും എയറും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോഴും അതും തന്നെയാണ്, ടു ഫേസ് ഡയഗ്രാം തന്നെയാണ് അല്ലേ. ഇപ്പൊ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ ആണെങ്കിൽ ത്രീ ഫേസും, ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലിനും ഡ്രൈ സോയിലിനും ടു ഫേസ് ഡയഗ്രം ആണ് നമുക്ക് കിട്ടുക. ക്ലിയർ ആയില്ലേ? ഫേസ് ഡയഗ്രം എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ. ഇപ്പൊ നിങ്ങൾ ത്രീ ഫേസ് ഡയഗ്രം കാണുന്നുണ്ടായിരിക്കും. അതെന്താണെന്ന് എഴുതിയിരിക്കുന്നത്, ഫോർ ദ പർപ്പസ് ഓഫ് സ്റ്റഡി ആൻഡ് അനാലിസിസ് ഇറ്റ് ഈസ് കൺവീനിയന്റ് ടു റെപ്രസെന്റ് സോയിൽ ബൈ ഫേസ് ഡയഗ്രാം. സ്റ്റഡി ചെയ്യുന്നതിനും അനലൈസ് ചെയ്യുന്നതിനും കൺവീനിയന്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സോയിലിനെ ഒരു ഫേസ് ഡയഗ്രം ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ത്രീ ഫേസ് ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വരച്ചാൽ മാത്രമേ കംപ്ലീറ്റ് ആവുള്ളൂ. ജസ്റ്റ് ആ ഫിഗർ മാത്രമായിട്ടല്ല, കംപ്ലീറ്റ് വോളിയം മാർക്ക് ചെയ്ത് വെയിറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലേ അത് ത്രീ ഫേസ് ഡയഗ്രം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് പോകുന്നു, വോളിയമെട്രിക് റിലേഷൻഷിപ്സ്. അപ്പോൾ അഞ്ച് വോളിയമെട്രിക് റിലേഷൻഷിപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വോയിഡ് റേഷ്യോ, പോറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, പെർസെൻറ്റേജ് എയർ വോയിഡ്സ് ആൻഡ് എയർ കണ്ടൻറ്റ്. അങ്ങനെ അഞ്ചെണ്ണം, ഓരോന്നും വോളിയമെട്രിക് റിലേഷൻഷിപ്പാണ്. വോളിയം വോളിയം തമ്മിലുള്ള റിലേഷൻസ് ആണ്. ഇപ്പോൾ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഫിഗർ വെച്ച് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ മറന്നു പോകും, ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം വോയിഡ് റേഷ്യോ എന്താണെന്ന് നോക്കാം. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വോളിയം ഓഫ് സോളിഡ്സിൽ എത്ര വോളിയം ഓഫ് വോയിഡ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു വോളിയം ഓഫ് സോയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ വോളിയം ഓഫ് സോളിഡ്സ് പരിഗണിക്കുമ്പോൾ അതിൽ എത്രത്തോളം വോയിഡ്സ് ഉണ്ടെന്നാണ് വോയിഡ് റേഷ്യോ കാണിച്ചു തരുന്നത്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ്. വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്, ഇ ഇസ് ഈക്വൽ ടു വി വി ഡിവൈഡ് ബൈ വി എസ്. ഇത് ഡെസിമൽ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യാറ്, 0.45 അല്ലെങ്കിൽ 0.65 ആ ഒരു രീതിയിലാണ് വോയിഡ് റേഷ്യോ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻഷിപ്പ് റിലേഷൻ നോക്കിയ വി ഡി ബൈ വി എസ് ആണ് അല്ലേ. അപ്പോൾ എപ്പോഴും വി വി ചേർത്താവാനല്ലേ സാധ്യത, വി എസിനേക്കാളും. ചിന്തിച്ച് നോക്കൂ, വി എസിനേക്കാളും വി വി ചെറുതായി ഇരിക്കാനാണ് സാധ്യത ജനറലി അല്ലേ. അങ്ങനെ വരുമ്പോൾ വാല്യൂ എപ്പോഴും ഒന്നിനേക്കാൾ ചെറുതാവും. അപ്പോൾ ജനറൽ കേസിൽ വോയിഡ് റേഷ്യോ, ഒരുവിധം എല്ലാ സോയിലിനും വോയിഡ് റേഷ്യോൻ്റെ വാല്യൂ ലെസ് ദാൻ യൂണിറ്റിയാണ്, ഒന്നിനേക്കാൾ ചെറുതാണ്. എന്നാൽ ചില കേസുകളിൽ, ഇപ്പോൾ സം സോയിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആയിട്ടും കണ്ടിട്ടുണ്ട്, ചില കേസിൽ മാത്രം. ഇനി കോസ് ഗ്രെയിൻ സോയിൽ ഉണ്ട്, ഫൈൻ ഗ്രെയിൻ സോയിൽ ഉണ്ട്. കോസ് ഗ്രെയിൻ സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ, പാർട്ടിക്കിൾ സൈസ് കൂടുതലുള്ള സോയിൽ അല്ലേ, വലിപ്പം കൂടുതലുള്ള സോയിൽ അല്ലേ. ഫൈൻ ഗ്രെയിൻഡ് എന്ന് പറഞ്ഞാലോ, ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉള്ള സോയിലാണ് അല്ലേ. ക്ലാസിഫിക്കേഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അപ്പോൾ ഇത്ര മനസ്സിലാക്കുക, കോൾസ് ഗ്രെയിൻ സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കിൾ സൈസ് കൂടുതലും, ഫൈൻ ഗ്രെയിൻ സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കിൾ സൈസ് കുറവാണ് അല്ലേ. അപ്പോൾ കോസ് ഗ്രെയിൻ സോയിലിനെ അപേക്ഷിച്ച് നമ്മുടെ കോസ് ഗ്രെയിൻ സോയിലിന് വോയിഡ് റേഷ്യോ ഫൈൻ ഗ്രെയിൻ സോയിലിനേക്കാളും ചെറുതായിരിക്കും. ആ ഒരു പോയിന്റും കൂടെ ഓർത്ത് വയ്ക്കും. ഇത്രയാണ് വോയിഡ് റേഷ്യോനെ പറ്റി പറയാനുള്ളത്, ഇക്വേഷൻ വി വി ബൈ വി എസ്. അടുത്തതാണ് പോറോസിറ്റി. പോറോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയത്തിൽ എത്ര വോയിഡ്സ് വോയിഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ടോട്ടൽ വോളി എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര വോളിയം ഓഫ് വോയിഡ്സ് ഉണ്ട്. റേഷ്യോ എങ്ങനെയാണ്, വി വി ഡിവൈഡഡ് ബൈ വി ടി, വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ടോട്ടൽ വോളിയം. ടോട്ടൽ വോളിയം, വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. ഇത് നമ്മൾ സാധാരണ പെർസെൻറ്റേജിലാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് റേഷ്യോ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിന് ഒരിക്കലും 100% എക്സീഡ് ചെയ്യാൻ പറ്റില്ല. ചെക്ക് ചെയ്ത് നോക്കൂ, വി വി ബൈ വി ടി അല്ലേ. അപ്പോൾ ടോട്ടൽ വോളിയത്തിനേക്കാൾ കൂടുതൽ വോളിയം ഓഫ് വോയിഡ്സ് അവിടെ ഉണ്ടായിരിക്കുമോ? ഉണ്ടാവില്ല അല്ലേ. ടോട്ടൽ വോളിയത്തിനേക്കാൾ കൂടുതൽ വോളിയം ഓഫ് വോയിഡ്സ് അവിടെ ഉണ്ടാവില്ല. സോ നമുക്ക് പറയാം കെ നോട്ട് എക്സീഡ് 100%. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തിയററ്റിക്കൽ റേഞ്ച് എങ്ങനെയായിരിക്കും, 0 to 100 ആയിരിക്കും. ഇനി ഇവിടെ ഒരു ഫിഗർ ഉണ്ട്, ഫിഗർ നോക്കി ആ രണ്ട് ഫിഗറിനെ തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്ക് പറയാം. ഒന്നാമത്തെ ഫിഗർ ഹൈ പോറോസിറ്റിയാണ്, രണ്ടാമത്തേത് ലോ പോറോസിറ്റിയാണ്. കാരണം എന്താ, എമൗണ്ട് ഓഫ് ഓപ്പൺ സ്പേസ് ആണ് പോറോസിറ്റി കാണിച്ചിരുന്നത്, അതായത് വോളിയം ഓഫ് വോയിഡ്സ്. ലോ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സ്പേസ്. അപ്പോൾ ഒന്നാമത്തെ ഫിഗറിൽ വോയിഡ് സ്പേസ് കൂടുതലാണ്, അപ്പോൾ അതിനെ നമുക്ക് ഹൈ പോറോസിറ്റി എന്ന് പറയാം. രണ്ടാമത്തെ ഫിഗറിൽ വോയിഡ്സ് കുറവല്ലേ, അപ്പോൾ ലോ പോറോസിറ്റി എന്നും പറയാം. പോറോസിറ്റി എന്താണെന്ന് പഠിച്ചു.
വോയിഡ് റേഷ്യോ എന്താണെന്ന് പഠിച്ചു. ഇത് രണ്ടിൻ്റെയും ഇക്വേഷൻ ഓർമ്മയിലുണ്ടായിരിക്കാം. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഈ വോയിഡ് റേഷ്യോയും പോറോസിറ്റിയും തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പാണ് നോക്കാൻ പോകുന്നത്. എന്താണെന്ന് നോക്കാം, വോയിഡ് റേഷ്യോയും പോറോസിറ്റിയും. അപ്പോൾ രണ്ടിൻ്റെ ഇക്വേഷൻ ഓർമ്മയിലിരിക്കട്ടെ. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. പോറോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. ഓക്കെ, ഇവിടെ നമ്മൾ പോറോസിറ്റി എൻ ഇസ് ഈക്വൽ ടു വി വി ബൈ വി എന്നെഴുതി, അതിനൊന്ന് തിരിച്ചെഴുതി വൺ ബൈ എൻ ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ വി വി. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോകണം. വി വി പ്ലസ് വി എസ് ടോട്ടൽ വോളിയത്തിനെ വി വി പ്ലസ് വി എസ് എന്ന് എഴുതി. അപ്ലിക്കേഷൻ എന്തായി, വൺ ബൈ എൻ ഇസ് ഈക്വൽ ടു വി വി പ്ലസ് വി എസ് ഓൾ ഡിവൈഡഡ് ബൈ വി വി. ഇനി അത് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് നമുക്ക് കിട്ടും വൺ പ്ലസ് വി എസ് ബൈ വി വി എന്ന് പറയും. വി എസ് ബൈ വി വി എന്താണ്, വൺ ബൈ ഇ ആണല്ലേ, അതായത് വി വി ബൈ വി എസ് ഇ അല്ലേ. അപ്പൊ വി എസ് ബൈ വി വി എന്തായി മാറും, വൺ ബൈ ഇ. അപ്പൊ ഇക്വേഷൻ നമ്മൾ അറേഞ്ച് ചെയ്തി. അപ്പൊ നമുക്ക് ഫൈനലി കിട്ടിയ ഇക്വേഷൻ എന്താ, വൺ ബൈ എൻ ഇസ് ഈക്വൽ ടു വൺ പ്ലസ് വൺ ബൈ ഇ. അതിനെ നമ്മൾ റിയറേഞ്ച് ചെയ്തി വൺ ബൈ എൻ ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ഇ ഡിവൈഡ് ബൈ ഇ. സോ എൻ ഇസ് ഈക്വൽ ടു ഇ ഡിവൈഡ് ബൈ വൺ പ്ലസ് ഇ, അതാണ് ഇക്വേഷൻ. എൻ ഇസ് ഈക്വൽ ടു e divided by 1 plus e. okay, ini oru relation aanu 1 by e is equal sorry nammal ivada nokki 1 by n is equal to 1 plus 1 by e ennu parannu le, 1 by n is equal to 1 plus 1 by e ennu parannu. adil ninnu nammal namukku endu ezhudam, 1 by e is equal to 1 by n minus 1. adil ninnu arrange cheyidiye namukku endu kittum, e is equal to n by 1 minus n. appo rendu interrelationship aanu nammal padichathu, n is equal to e divided by 1 plus e, അതുപോലെ e is equal to n divided by 1 minus n. ഇത് രണ്ടും ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് പ്രോബ്ലം വരുമ്പോൾ ആവശ്യമായിട്ട് വരാറുണ്ട് കേട്ടോ, നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അതായത് എത്രത്തോളം വെള്ളമുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. വോളിയത്തിൻ്റെ ടേംസിൽ എത്രത്തോളം വെള്ളമുണ്ട്, വെള്ളം എവിടെ ഉണ്ടാവുക, വോയിഡ്സിൽ അല്ലേ. അപ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എസ് ഇസ് ഈക്വൾ ടു വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്. ഇക്വേഷൻ ഓർത്ത് വെക്കുക, വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്. ഇത് പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഇനി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ പ്രോബ്ലത്തിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ തരിക, ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ ആണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്തായിരിക്കും, ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എസിൻ്റെ വാല്യൂ എന്തായിരിക്കും. സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ, കംപ്ലീറ്റ്ലി വെള്ളമാണ് അല്ലേ. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സിന് ഈക്വലായി, വോയിഡ്സിൽ കംപ്ലീറ്റ്ലി വെള്ളം ഫില്ല് ചെയ്തു. അപ്പോൾ വി ഡബ്ല്യൂ വി വി ഈക്വലായി, സോ വാല്യൂ വൺ, 100% ആയി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 1. അപ്പോൾ ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ എസ് വാല്യൂ 1 ആണ്. ഇനി ഡ്രൈ സോയിൽ ആണെങ്കിലോ, ഡ്രൈ സോയിൽ ആണെങ്കിൽ വെള്ളം ഉണ്ടോ അവിടെ, വി ഡബ്ല്യൂ ഉണ്ടാവുമോ, ഉണ്ടാവില്ല. വി ഡബ്ല്യൂ ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. അപ്പോൾ എസ് വാല്യൂ എന്തായി, 0. അപ്പോൾ അടുത്തതാണ് ഫോർ ഡ്രൈ സോയിൽ എസ് ഈക്വൽ ടു 0, ഫോർ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ എസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് 100%. ഇപ്പോൾ പ്രോബ്ലത്തിൽ ഡ്രൈ സോയിലിനോ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സോയിലിനോ അങ്ങനെയൊക്കെ തരുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എസ് വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കണം. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് പെർസെൻറ്റേജ് എയർ വോയിഡ്സ് എൻ എ. എൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഏത് സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ ഈ വാല്യൂ 0 ആയിരിക്കും, കാരണം സാച്ചുറേറ്റഡ് ആയിരിക്കുമ്പോൾ വി എ ഉണ്ടാവില്ല. അപ്പോൾ എൻ എ വാല്യൂ 0 ആയിട്ട് മാറും. ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, പെർസെൻറ്റേജ് എയർ വോയിഡ്സ് എൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. ഇത് ഇനി അടുത്തത് എയർ കണ്ടൻ്റ് ആണ്. എയർ കണ്ടൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷ്യോ എന്തായി, വി എ ബൈ വി വി, വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്. നേരത്തെ പഠിച്ചത് വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം, ഏത് പെർസെൻറ്റേജ് എയർ വോയിഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ എയർ കണ്ടൻറ് എ സി എന്ന് പറയുന്നത് വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്, അതും പെർസെൻറ്റേജ് തന്നെ സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ വാല്യൂ 0 ആണ്. എഗെയിൻ വി എ 0 ആവും അല്ലേ. ഇവിടെ നമ്മൾക്കൊരു റിലേഷൻഷിപ്പ് കാണാം, എൻ എ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം. അത് നമ്മൾ രണ്ട് സൈഡും, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വി എ വി വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റീഅറേഞ്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കിട്ടും, അതാണ് എൻ എ ഇസ് ഈക്വൾ ടു എൻ ഇൻറ്റു എ സി. ഈ റിലേഷനും കൂടെ പഠിച്ചു വയ്ക്കുക, എൻ എ ഇസ് ഈക്വൾ ടു എൻ ഇൻറ്റു
എസി എയർ കണ്ടക്ടറും പെർസെന്റേജ് എയറോയും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് ആണ്. നേരത്തെ പോസിറ്റീവ് മോഡറേഷൻ തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് നമ്മൾ നോക്കിയിരുന്നു. അതുപോലെ പെർസെന്റേജ് എയറോയിലും എയർ കണ്ടക്ടറും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ അഞ്ച് വോൾമീറ്റർ റിലേഷൻഷിപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ലിസ്റ്റ് ഓഫ് ഈ നോക്കാം. വോൾ റേഷ്യോ വി വി ബൈ വി എസ്, പോസിറ്റി വി വി ബൈ ടോട്ടൽ വോളിയം, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വി ഡബ്ല്യു ഡിവൈഡ് ബൈ ഡി വി, പെർസെൻറ്റേജ് എയർ വോയിസ് വി എ ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം, അതുപോലെ എയർ കണ്ടൻറ്റ് വി എ ഡിവൈഡ് ബൈ ഡി വി. ഈ അഞ്ച് റിലേഷൻഷിപ്പും ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് വാട്ടർ കണ്ടൻസ്. നേരം നോക്കിയത് വോളിയമെട്രിക് റിലേഷൻഷിപ്പ് ആയിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ വെയ്റ്റ് റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. അതായത് വാട്ടർ കണ്ടൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ സോയിൽ. സോയിലിനകത്തുള്ള വാട്ടറിൻ്റെ മെഷർമെൻറ്റിനെയാണ് വാട്ടർ കണ്ടൻറ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്, എം ഡബ്ല്യു ഡിവൈഡ് ബൈ എം എസ് അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡിവൈഡ് ബൈ ഡബ്ല്യു എസ്. വെയ്റ്റിൻ്റെ ടേമിലും മാസിൻ്റെ ടേമിലും പറയാം. അപ്പോൾ ഇത് പെർസെൻറ്റേജിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. റേഞ്ച് 0 to 100, എബോവ് 100 വരാം. ചില കേസുകളിൽ എബോവ് 100 വരാം. അപ്പോൾ വാട്ടർ കണ്ടൻറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. നമ്മുടെ ഒരുവിധ എല്ലാ എക്സ്പെരിമെൻറ്റിലും വാട്ടർ കണ്ടൻറ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ വാട്ടർ കണ്ടൻറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. വാട്ടർ കണ്ടൻറ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ഡബ്ല്യു ഡിവൈഡഡ് ബൈ എം എസ് പെർസെൻറ്റേജിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, മറന്നുപോയത്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സോയിലിനെ പറ്റി പറഞ്ഞു, സോയിലിൻ്റെ ഒറിജിൻ അതിനെപ്പറ്റി പറഞ്ഞു, ടൈപ്സ് ഓഫ് സോയിൽ പറഞ്ഞു, പിന്നെ പ്രീ ഫേസ് ഡയഗ്രാം, വോളിയമെട്രിക് റിലേഷൻഷിപ്പും അവസാനം വാട്ടർ കണ്ടൻറ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.